ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചാണ് ഇവിടെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്നത്. പല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു, പിന്നെ പല ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, ഋക്കയജുസ്സാമം അഥർവം. ഈ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥേ ഉള്ളൂ. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും വേദം എന്നുള്ളതിൽ പെടും. സ്ഥാപത്യവേദം അത് എൻജിനീയറിംഗാണ്, ആയുർവേദം അത് വൈദ്യശാസ്ത്രമാണ്, ഗാന്ധർവവേദം അത് സംഗീതമാണ്. അങ്ങനെ അനേകം അനേകം വേദങ്ങൾ, പിന്നെ പലതരം യജ്ഞങ്ങൾ, ആയുർവേദം, അപ്പതൊരിയാമം എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരുപാട് സൃഷ്ടികളുണ്ട് ബ്രഹ്മാവിൻ്റെ വക. എന്ത് സൃഷ്ടിച്ചിട്ടും തൃപ്തി വരുന്നില്ല എന്നാണ് പിന്നത്തെ കഥ. അവസാനം ബ്രഹ്മാവ് ഒരു കാര്യം ചെയ്തു, തൻ്റെ തന്നെ ശരീരം രണ്ടായി അങ്ങോട്ട് പകുത്തു. അങ്ങനെയാണ് ആദ്യത്തെ പുരുഷനും ആദ്യത്തെ സ്ത്രീയും ഉണ്ടായത്. ആ ആദിമ പുരുഷനാണ് സ്വയംഭുവൻ. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നർത്ഥം. സ്വയംഭൂവിൽ നിന്ന് ജനിച്ചതുകൊണ്ട് സ്വയംഭുവൻ എന്ന് അദ്ദേഹത്തിന് പേര് വന്നു. അദ്ദേഹത്തിന് ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരിയായിട്ട് ബ്രഹ്മാവ് നിയമിച്ചു. ഏറ്റവും വലിയ ഭരണാധികാരിയെയാണ് മനു എന്ന് പറയുക. ഇദ്ദേഹം സ്വയംഭൂവമനു എന്ന പേരിൽ പ്രസിദ്ധനായി. അദ്ദേഹത്തിനോട് പറഞ്ഞു മനുഷ്യവംശം വളർത്തിക്കൊണ്ടുവരണം എന്ന്. അങ്ങനെ ആദിമ സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്തു. അവർക്ക് 5 സന്തതികളുണ്ടായി, 3 പുത്രിമാരും 2 പുത്രന്മാരും. അദ്ദേഹം കുടുംബസമേതം ഭൂമിയിൽ വന്ന് താമസിക്കാം എന്ന് വിചാരിച്ചു, സത്യലോകത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം എന്താ, ഭൂമി കാണാനില്ല, പ്രളയജലത്തിൽ ആണ്ടുപോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ബ്രഹ്മാവിനോട് ചോദിച്ചു. ഇതിനു മുമ്പ് ഒരിക്കണ്ടായതാണ് ഇങ്ങനെ ഭൂമി വെള്ളത്തിൽ ആണ്ടുപോയി. അന്ന് ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്നോ, വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചു, എന്നിട്ടാണ് അത്രയും ഭൂമിയെ ഉദ്ധരിച്ചത്. ഇപ്പോൾ ദേ രണ്ടാമതും ഭൂമി വെള്ളത്തിൽ ആണ്ടുപോയി. ഇനി വീണ്ടും വെള്ളം കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടി മാത്രം ബാക്കി, അങ്ങനെയാവും. ഭഗവാൻ നിർദ്ദേശിച്ചിട്ടാണ് താൻ ഈ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടത്. ഈ പ്രശ്നത്തിനും പരിഹാരം ഭഗവാൻ തന്നെ ഉണ്ടാക്കണം, അതായിരുന്നു ബ്രഹ്മാവിൻ്റെ സങ്കല്പം. എന്നിട്ട് ഭക്തിപൂർവ്വം അദ്ദേഹം ഭഗവാനെ അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ആ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ മൂക്കിൽ നിന്ന് വരണമെങ്കിൽ എത്ര ചെറുതാവണം എന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ചെറുതായിരുന്നു അവതരിച്ച സമയത്ത്. ദേവന്മാരും ബ്രഹ്മാവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ഈ മൂക്കിൽ നിന്ന് വന്ന സാധനം ഇങ്ങനെ വലുതായി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഒരു വരാഹമാണ് എന്ന്. ഒരു എലിയെപ്പോലെയായി, പിന്നെ പൂച്ചയെപ്പോലെയായി, നായെപ്പോലെയായി, പശുവിനെ പോലെയായി, ആനയെപ്പോലെയായി, എന്നിട്ടും നിന്നില്ല. അങ്ങനെ പർവ്വതാകാരനായിട്ടാണ് നിന്നു ഭഗവാൻ. എന്നിട്ട് 2-3 പ്രാവശ്യം ഉറക്കെ അങ്ങോട്ട് അലറി. എന്നിട്ട് നേരെ സത്യലോകത്തിൽ നിന്ന് താഴോട്ട് ഒരൊറ്റ ചാട്ടം, അങ്ങനെ തലകീഴായിട്ടാണ് വരുന്നത്. ഉൽക്ഷിപ്ത വാല, വാലിങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. കണ്ണ് കണ്ടാൽ ചിലർക്ക് പേടിയാവും, ചിലർക്ക് പേടി തീരും. ഇങ്ങനെയാണ്, ഭക്തന്മാർക്കൊക്കെ പേടി തീരും, അഭക്തന്മാർക്കാണ് ഭയം തോന്നുക. പരിപൂർണ ദക്ഷിണ, കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി ആ ഒരു മട്ടിൽ. അതേസമയം ഈ വായിൽ നിന്ന് പുറത്തേക്ക് വന്നുള്ള തേറ്റയുണ്ട്, കരാളദംഷ്ട്രോപി അകരാളദൃഗ്ഭ്യാം. ദംഷ്ട്രകൾ കണ്ടാൽ അല്ലെങ്കിൽ തേറ്റകൾ കണ്ടാൽ ഭയം തോന്നും, കണ്ണിലേക്ക് നോക്കിയാൽ ഭയം തീരുകയും ചെയ്യും. ഇങ്ങനെ 2 ഭാവത്തോടു കൂടിയിട്ടായിരുന്നു ഭഗവാന്റെ ആ ഒരു വരവ്. എതിരെ കാറ്റിങ്ങനെ വീശുമ്പോൾ രോമങ്ങളൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട്. ആകാശത്തിലുള്ള മഴക്കാറുകളൊക്കെ തൻ്റെ കുളമ്പുകളെ കൊണ്ട് ഇങ്ങനെ പിച്ചി ചീന്തി ഇങ്ങനെയാണ് തലകീഴായിട്ട് വരണത്. നേരെ ആ ജലത്തിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടി. എന്നിട്ട് നല്ലോണം അന്വേഷിച്ചു നടന്ന്. അങ്ങനെ ആകെ ആ വെള്ളത്തിലുണ്ടായിരുന്ന ഈ തിമിംഗലങ്ങളും മറ്റ് ജലജീവികളൊക്കെ ആകെ പരിഭ്രമിച്ചു പോയി. കാരണം അവർക്ക് കണ്ടുപരിചയമില്ലാത്ത ഏതോ ഒരു ജീവിയാണ് ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയേക്കുന്നത്. അന്വേഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂമിയെ കണ്ടുപിടിച്ചു. തൻ്റെ ഒരു തേറ്റയിൽ ഭൂമിയെ വെച്ചു ഭഗവാൻ. വരാഹമൂർത്തി അങ്ങോട്ട് ഉയർന്നിടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിരണ്യാക്ഷൻ എന്ന ഒരു അസുരൻ ആക്രമിക്കാനായിട്ട് വന്നു. കുറച്ചു നേരം ഒരു യുദ്ധം എന്നുള്ളൊരു കളി നടത്തി. കുറച്ച് മതി എന്ന് തോന്നിയപ്പോൾ ആ അസുരൻ്റെ ചെവിടുത്ത ഒരടി അങ്ങോട്ട് കൊടുത്തു. അസുരനെ മറിച്ചിട്ടു. വരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നു. ആ നേരത്ത് മഹർഷിമാരെല്ലാവരും ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ച് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ജിതം ജിതം, അവിടുന്ന് ജയിക്കുന്നു ജയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി ആരംഭിക്കുന്നത് തന്നെ. അത് തുടങ്ങിയപ്പോൾ ഭഗവാൻ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഭഗവാൻ ശരീരം ഒന്നങ്ങോട്ട് കുടഞ്ഞു. അത് ഈ വെള്ളത്തിൽ നിന്ന് കരകയറി കഴിഞ്ഞാൽ പല മൃഗങ്ങളും പതിവുള്ളതാണ്. ഭഗവാന്റെ മേൽ നിന്ന് വെള്ളം ഈ മഹർഷിമാരുടെ മേൽ വീണു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, സടാസിഖോദ്ധൂത ശിവാംബുബിന്ദുഭി വിമൃജ്യമാനാഭൃശമീശ പാവിതാഹ, അവിടുന്ന് ഞങ്ങളെയൊക്കെ തീർത്ഥം തളിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു.
ഇപ്പോൾ ഒരാപത്ത് വന്ന സമയത്ത് അവിടുന്ന് രക്ഷിക്കാൻ വന്നു, ഇനി എപ്പോഴാണ്, എവിടെ നിന്നാണ്, ആരിൽ നിന്നാണ്, എങ്ങനെയാണ് ആപത്ത് വരിക എന്നറിഞ്ഞുകൂടാ. ഏത് തരം ആപത്ത് എങ്ങനെയൊക്കെ വന്നാലും അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കാൻ ബദ്ധശ്രദ്ധനായിരിക്കുക. വിശ്വം സമസ്തം ഭഗവൻ വിധേഹിശം, മഹർഷിമാരെ സ്തുതി അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. വിശ്വം സമസ്തം എൻ്റെ കാര്യം നോക്കണേന്നല്ല പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ കാര്യം നോക്കണേന്നുമല്ല. വിശ്വം സമസ്തം ഭഗവൻ വിധേഹി ശം, ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും അവിടുന്ന് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട് ഭഗവാൻ വലിയ സന്തോഷമായി. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, അല്ലാണ്ട് അവനവൻ്റെ നന്മയ്ക്കും അവനവൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ, ലോകത്തിലെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആ മഹർഷിമാരെയൊക്കെ തൻ്റെ കരുണാകടാക്ഷം കൊണ്ട് അനുഗ്രഹിച്ചു. ഭൂമിയെ പഴയ സ്ഥാനത്ത് തന്നെ നിർത്തി തൻ്റെ വരാഹവേഷം അഴിച്ചു വെച്ചു. ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ വരാഹ അവതാര കഥ നടന്നത് എന്ന് വളരെ ചുരുക്കി മൈത്രേയ മഹർഷി കഥ പറഞ്ഞിട്ട് വിദുരൻ്റെ നേർക്ക് ഒരു നോട്ടം. വിദുരനൊട്ടും തൃപ്തിയായില്ല. ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരവതാരം അതിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മതിയോ, ഇതൊന്നുകൂടി വിസ്തരിപ്പിക്കണം എന്ന് വിചാരിച്ച് വിദുരൻ ചോദിച്ചു, ഹിരണ്യാക്ഷൻ എന്നല്ലേ പറഞ്ഞത്? ഹിരണ്യാക്ഷൻ ആരാ ഈ ഹിരണ്യാക്ഷൻ? അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ കഥ പറയാൻ പോവുകയാണ് ഇനി. വെറും ഒരസുരനല്ല ഈ ഹിരണ്യാക്ഷൻ, ഭഗവാന്റെ ലോകത്തിൽ നിന്ന് വന്ന ഒരാളാണ്. സനകാദി മഹർഷിമാർ, അതായത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാർ ഭഗവാന്റെ ലോകം കാണാനായിട്ട് പുറപ്പെട്ടു പോകുന്നതാണ് ആ കഥ ഇവിടെ തുടങ്ങുക. അവർ ഓരോരോ ഗോപുരങ്ങളിങ്ങനെ കടന്ന് 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 അങ്ങനെ ഏറ്റവും അന്തർഭാഗത്ത് ചെല്ലാറായി. ഓരോ ഗോപുരം കടന്നു കഴിഞ്ഞാൽ പുതിയ 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 വിശേഷപ്പെട്ട ദൃശ്യങ്ങളിങ്ങനെ കാണാൻ സാധിക്കും. ഒരു ഗോപുരം കടന്നപ്പോൾ നല്ല രമ്യ ഹർമ്യങ്ങൾ കണ്ടു, അടുത്ത ഗോപുരം കടന്നപ്പോൾ ധാരാളം ഉദ്യാനങ്ങൾ ഉപവനങ്ങൾ ഇതൊക്കെ കണ്ടു, പിന്നത്തെ ഗോപുരം കടന്നപ്പോൾ ചൈത്യപ്രാസാദങ്ങളുണ്ട്, അടുത്ത ഗോപുരം കടന്നപ്പോൾ തടാകങ്ങളുണ്ട്. ഇങ്ങനെ ഏത് കൊണ്ട് നോക്കിയാലും അനുപമം തം ഭവതോ നികേതം, അനുപമം എന്ന് വേണം പറയാം. ഇങ്ങനത്തെ ഒരു ലോകം ഈ ഭൂമിയിൽ എങ്ങുമില്ല. ഇതൊക്കെ കണ്ട് 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 ഈ മഹർഷിമാരിങ്ങനെ മുന്നോട്ട് നീങ്ങി ഏഴാമത്തെ ഗോപുരം വരെ എത്തി. അവിടെ ജയവിജയന്മാരാകുന്ന രണ്ട് പാരിഷദന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. മഹർഷിമാരുടെ ഈ വരവ് ഇങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ഒരു കൗതുകം തോന്നി. കയ്യിലുണ്ടായിരുന്ന ആ ചൂരൽ കൊണ്ട് മഹർഷിമാരെ ഒന്ന് തടഞ്ഞു. ആദ്യമായിട്ടാണ് ഈ മഹർഷിമാർക്ക് ഇങ്ങനെ ഒരു വിഘ്നം, ഒരു കാര്യത്തിൽ നേരിടേണ്ടി വരുന്നത്. ആ ആദ്യത്തെ ഈ വിഘ്നത്തിൽ തന്നെ അവർക്ക് ലേശം ഒരു കോപവും വന്നു. ഇത് എവിടെ വച്ചാണ്, ആരാണ് കോപിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ഭഗവാന്റെ അത്ഭുത ലീല നമുക്ക് ബോധ്യപ്പെടുക. സ്വതേ വൈകുണ്ഠം എന്ന ഈ ലോകത്തിൽ കാമം ക്രോധം മുതലായ ഒരു വികാരത്തിനും പ്രസക്തിയില്ല. ആകെ ഉണ്ടെന്ന് പറയാവുന്ന ഏക വികാരം സാന്ദ്ര ആനന്ദചരീച എത്ര പരമജ്യോതി പ്രകാശാത്മകേ, സാന്ദ്രമായ ആനന്ദം മാത്രം. ആ ലോകത്തിലാണ് ഈ സംഭവം. സനകാദി മഹർഷിമാർക്ക് ഇതിനു മുമ്പ് ഒരാളോടെങ്കിലും ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല, ഇതിന് ശേഷവും അവർ ദേഷ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് പറഞ്ഞത് എല്ലാം അവിടുത്തെ ഇച്ഛ. അങ്ങനെ ജയവിജയന്മാർ ഈ മഹർഷിമാരെ തടഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വന്ന അവർ പറഞ്ഞതെന്തായിരുന്നു, ഈ ദേവദർശനത്തിന് പോകുന്ന ആളുകളെ തടസ്സപ്പെടുത്തുക എന്നത് ആസുര സ്വഭാവമാണ്, അതുകൊണ്ട് നിങ്ങൾ അസുരന്മാരായിട്ടും രാക്ഷസന്മാരായിട്ടും ജനിക്കാൻ ശപിച്ചുപോയി. ശപിക്കുക കഴിഞ്ഞപ്പോൾ മഹർഷിമാർക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. ശാപം കഴിഞ്ഞപ്പോൾ ഈ പാരിഷുദ്ധന്മാർക്കും തോന്നി മഹർഷിമാരെ തടഞ്ഞു നിർത്തരുതായിരുന്നു എന്ന്. ഇനി ഇതിനെക്കുറിച്ച് ഭഗവാൻ എന്ത് പറയും അറിഞ്ഞുകൂടാ. രണ്ടു കൂട്ടരും ഇങ്ങനെ കാത്തുനിന്നു. ആ സമയത്ത് ഭഗവാൻ അവിടേക്ക് വന്നു. ഭഗവാൻ വന്നിട്ട് മഹർഷിമാരോട് പറഞ്ഞു, നിങ്ങൾ വന്ന സമയത്ത് ഞാൻ എതിരേൽക്കാൻ നിൽക്കേണ്ടായില്ല, പകരം എൻ്റെ പാരിഷുദ്ധന്മാർ നിങ്ങളെ അവമാനിക്കുകയാണ് ചെയ്തത്, എൻ്റെ ഭാഗത്താണ് തെറ്റുപറ്റിയത്, അതുകൊണ്ട് തെറ്റ് നിങ്ങൾ പൊറുക്കുക. മഹർഷിമാർ ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഭഗവാന്റെ പാദത്തിൽ നിന്ന് വന്ന ആ സുഗന്ധം മൂക്കിലങ്ങോട്ട് വന്നതോടുകൂടി അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ ക്ഷോഭവും തന്നെ തന്നെ നീങ്ങി. അവരെഴുന്നേറ്റ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ചുകൊണ്ട് അവർ പറഞ്ഞു, എന്നും അവിടുത്തെ ഈ പാദാരവിന്ദം ചുറ്റിപ്പറക്കുന്ന ഒരു വണ്ടായി തീരണേ ഞങ്ങളുടെ മനസ്സ്, എന്നെന്നും അവിടുത്തെ സ്മരിക്കാൻ ഈ മനസ്സിന് സാധിക്കണം
എന്നും അവിടുത്തെ കഥകൾ കേൾക്കാൻ ഈ ചെവിക്ക് സാധിക്കണം, എന്നും അവിടുത്തെ മുമ്പിൽ നമസ്കരിക്കാൻ ഈ ശിരസിനും സാധിക്കണം. അവരെ അനുഗ്രഹിച്ച് ഭഗവാൻ യാത്രയാക്കി. പിന്നെ ഈ പാരിഷദന്മാരെ നോക്കി ഭഗവാൻ പറഞ്ഞു, മഹർഷിമാരെ ഒരു കാര്യം പറഞ്ഞാൽ അത് അന്യഥ സംഭവിക്കാൻ സാധ്യതയില്ല. വേണം എന്ന് വെച്ചാൽ നിങ്ങളെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് സാധിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണില്ല. കാരണം മഹർഷിമാരുടെ വാക്ക് മറ്റൊരു തരത്തിലാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് യാത്രയാവണം. രാക്ഷസന്മാരായിട്ടും അസുരന്മാരായിട്ടും ആണ് ജനിക്കുക ഒരു മൂന്ന് പ്രാവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജനിക്കേണ്ടതായിട്ട് വരില്ല. ഞാൻ നിങ്ങൾക്ക് സായുജ്യമുക്തി ഇപ്പം തന്നെ വാഗ്ദാനം ചെയ്യുകയാണ്. അവരാകെ പേടിച്ചുപോയി. അയ്യോ, ഭഗവാന്റെ ലോകത്തിൽ നിന്ന് ഇനി രാക്ഷസ ലോകത്തിലേക്ക് അങ്ങോട്ട് പോവേ? അവരിങ്ങനെ ആകെ ഉത്കണ്ഠയോടുകൂടിയിട്ട് ഇങ്ങനെ തൊഴുത് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, യാദം പൊയ്ക്കോളൂ, ദേഷ്യത്തോടു കൂടിയിട്ടല്ല, പോകൂ, കടന്നു പോകുമെന്നല്ല പറയണത്. ഭഗവാൻ വാത്സല്യത്തോടു കൂടിയിട്ടാണ് പറയണത്, യാദം മാ ഭൈഷ്ടം ലവലേശം ഭയപ്പെടണ്ട എന്ന്. ഇതിപ്പോൾ ഏതുപോലെയെന്ന് അങ്ങനെ ചോദിച്ചാൽ, നമ്മൾ വല്ലപ്പോഴൊക്കെ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പോണു. ഒരു തവണ തുഴാം, ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട്. ഒരു തവണ തുഴാൻ പോയപ്പോൾ അവിടെ ചെറുതായിട്ട് എന്തോ ഒരു കലഹം ഉണ്ടാക്കി. ഏതോ ഒരു നടകാവൽക്കാരനുമായിട്ട് എന്തോ ഒത്തിരി കശപിച്ച പറഞ്ഞു. അതിൻ്റെ പേരിൽ ഗുരുവായൂരപ്പൻ കൽപ്പിക്കുകയാണ്, ഇനി ഇങ്ങോട്ട് കടക്കാൻ പാടില്ല, പോവേഗം. സ്വാഭാവികമായിട്ട് നമ്മൾ ഞെട്ടിപ്പോയി എന്ന് വരും. ഭഗവാന്റെ അടുത്ത കൽപ്പന, ഇനി മുതൽക്ക് നീ ഭാഗവതം വായിക്കരുത്, നാരായണീയം വായിക്കരുത്, രാമായണം വായിക്കരുത്, ഇതൊന്നും കേൾക്കരുത്, സഹസ്രനാമം ജപിക്കരുത്. ഇനി നിനക്ക് വല്ല ദിക്കിലേക്കും പോകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ വല്ല ബാറിലേക്കോ വല്ല വേശ്യാലയത്തിലേക്കോ വല്ല മദ്യഷാപ്പിലേക്കോ പൊക്കോ, ഇവിടെ ഒന്നും കണ്ടുപോരുത്. ഇത് കൽപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഭഗവാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ തൊഴുതു പിടിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ അപ്പം നമ്മളോട് പറയും, ഞാനൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പൊക്കോളൂന്ന്, പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ, യാദം മാഭയിഷ്ടം പേടിക്കൊന്നും വേണ്ട, അസ്തുഷം ക്ഷേമമുണ്ടാവും, പക്ഷെ തൽക്കാലം ഇവിടുന്ന് പോകണം. ഇങ്ങനെയാണ് ഭഗവാന്റെ കൽപ്പന. അങ്ങനെ ഭഗവാൻ കൈയുയർത്തിക്കൊണ്ട് നിൽക്കണു, നിങ്ങൾ പൊയ്ക്കോളൂ, പേടിക്കൊന്നും വേണ്ട, ഞാനുണ്ട്, നിങ്ങളൊട്ടും പരിഭ്രമിക്കേണ്ട, നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് ക്ഷേമമുണ്ടാവും ഉറപ്പ് കൊടുത്തുകൊണ്ട് ഭഗവാൻ. ഈ പാരിഷദന്മാരോ ഇങ്ങനെ തൊഴുത് പിടിച്ച് പിന്നാക്കം 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 ഇങ്ങനെ ഓരോ അടി ഓരോ അടിയായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണു. അങ്ങനെ ഏതാണ്ട് ആ ഏറ്റവും പുറമേയുള്ള ഗോപുരദ്വാരം വരെ ഭഗവാനിങ്ങനെ കണ്ട് കൈകൂപ്പിക്കൊണ്ട് അവരിങ്ങനെ നാരായണ നാരായണ എന്ന് ജപിച്ച് ആ ഗോപുരദ്വാരം വരെ അങ്ങോട്ട് എത്തി. ഭഗവാൻ പെട്ടെന്ന് അവിടുന്ന് അങ്ങോട്ട് അന്തർധാനം ചെയ്തു. അതോടുകൂടി ആ ഗോപുരത്തിൻ്റെ വാതിലം കടഞ്ഞു. അപ്പോൾ ഓർത്തൊക്കെയാണ് കടന്നപ്പോഴേക്കും അവരുടെ ഭാവം ആകെ അങ്ങോട്ട് മാറി, തന്നെ തൻ അസുരന്മാരായിട്ട് അങ്ങോട്ട് മാറി. എന്നിട്ടോ നേരെ തലകീഴായിട്ട് എവിടേക്കാണ് ചെന്നെത്തിയതെന്നോ, ദിദിയുടെ ഗർഭപാത്രത്തിലേക്കാണ് അങ്ങോട്ട് ചെന്നെത്തിയത്. ആ ഗർഭപാത്രത്തിൽ കൂടിയാണ് ഹിരണ്യകശിപുവായിട്ടും ഹിരണ്യാക്ഷനുമായിട്ടും ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പോണത്. ഹിരണ്യാക്ഷൻ്റെ കഥയാണല്ലോ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം? ഹിരണ്യത്തിൽ അക്ഷി വെച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥം. ഇപ്പോൾ ഹിരണ്യാക്ഷന്മാരുടെ കാലമാണ് കേട്ടോ. അതായത് ലാഭത്തിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ടിരിക്കുന്ന വ്യവസായ ഭീമന്മാരുണ്ടല്ലോ, അവരൊക്കെ ഈ ഹിരണ്യാക്ഷന്മാരുടെ വർഗത്തിൽ പെടും എന്ന് പറയണം. അപ്പം അങ്ങനെ ഏതായാലും അങ്ങനെ ഈ ഹിരണ്യകശിപുവായിട്ടും ഹിരണ്യാക്ഷനുമായിട്ട് ഈ ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വരാൻ ഭാവിക്കുകയാണ്. അപ്പോഴേക്കും ആ അന്തരീക്ഷം തന്നെ ആകെ അങ്ങോട്ട് മാറിപ്പോയി. അതിഭീകരമായ ഒരന്തരീക്ഷം. എന്താണാവോ വരാൻ പോണത്, എന്തോ ആപത്ത് വരാൻ പോകണമെന്നും ആലോകർക്കൊക്കെ അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്താണ് ഈ രണ്ടുപേരും ജനിച്ചു എന്ന് വർണ്ണിക്കാൻ പോണത്. അത് നമുക്ക് നാളെ പ്രഭാതത്തെ 6:30 അനുസ്മരിക്കാം. ഇന്ന് നിർത്തേണ്ട സമയമായി. ശേഷം 6:30 നാരായണ 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 നാരായണ